എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് അത്ത ദിവസമായതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ആകെ അത്ര ദിവസം മാത്രമേ ഉള്ളൂ. ഇനി എല്ലാവരും ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇന്ന് മുതലാണ് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുന്നത്. ഇപ്പം ഇത് വീട്ടിലേക്കുള്ള കുറച്ച് പൂക്കളാണ്, അതൊക്കെ വെച്ചാണ് നമ്മൾ പൂക്കളിടുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പണ്ടത്തെ പോലെ പൂക്കളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ തൊടിയിലും പറമ്പത്തും ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പണ്ടത്തെ രീതിയിലുള്ള പൂക്കളും കാര്യങ്ങളും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് പൂക്കളും അതുപോലെ കുറച്ച് ഇലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായ പൂക്കളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക, അത്ത ദിവസമല്ലേ, അപ്പോൾ ചെറിയ രീതിയിലൊരു പൂക്കളം ഇട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പൂക്കൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്ന് മുതൽ തന്നെ ഓണത്തെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരിക്കും. നമുക്കറിയാം, ഇനി ഓണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കണം, പിന്നെ അതുപോലെ സദ്യക്കുള്ള ചുറ്റുവറ്റങ്ങളൊക്കെ ഒരുക്കണം, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ ദിവസം മുതൽ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങും. അപ്പോൾ ഈ ഒരു വേളയിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും യുവകർഷക ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഓണം അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.